ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആണ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വതാ പിന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്ന ശിവകാർത്തിയൻ കേന്ദ്ര കഥാപാത്രത്തി അയലാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ഷോ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ശിവകാർത്തിയനെ കേന്ദ്ര കഥാപാത്രമാക്കി 2015 പുറത്തിറങ്ങിയ ഇന്റർ നേറ്റർ നാളെ എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്ത ആർ രവികുമാർ തിരക്കഥ എഴുതി ഡയറക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് അയലാൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിരിക്കുന്ന രാഹുൽ പ്രീത് സിംഗ് ആണ്. എന്തൊക്കെയാണ് വലിയൊരു മികച്ച അഭിപ്രായം തന്നെയാണ് അയലാൻ എന്ന് പറയുന്ന സിനിമയ്ക്കിടെ ആദ്യ ഷോയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു അന്യഗ്രഹ ജീവി നമ്മുടെ ഭൂമിയിൽ എത്തുന്നു. അതിനുശേഷം നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളാണ്. എന്തൊക്കെയാണ് ഭൂമിയിലേക്ക് എത്തുന്ന അന്യഗ്രഹ ജീവിയുടെ കഥ പറയുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമാണ് എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം. എന്തൊക്കെയാണെങ്കിലും കോമഡിയും ആക്ഷനും ഇടകലർത്തിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വൃത്തി ചെയ്യുന്നത് അന്യഗ്രഹ ജീവിയായിട്ട് വരുന്ന ഈ ഒരു ക്യാരക്ടർ വളരെയധികം കോമഡി രംഗങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ എല്ലാം പൊട്ടിച്ചരിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ശിവകാർത്തിയന്റെ പതിവ് കോമഡി പടങ്ങൾ പോലെയാണ് തന്നെ ഈ ഒരു സിനിമയും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക. അതോടൊപ്പം ചിത്രത്തിൽ വന്നു വന്ന ശരത് കോർക്കറും ഇഷാ കോപ്പിക്കറും യോഗി ബാബു ഭാനുപ്രിയ കരുണാകരൻ തുടങ്ങിയവരൊക്കെ മികച്ച സ്ക്രീൻ പ്രസൻസ് തന്നെ നേടിയെടുക്കാനും കയ്യടി അർഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് കേരളത്തിൽ റിലീസ് സെന്ററുകളുടെ എണ്ണം കുറവാണെങ്കിലും ഭേദപ്പെട്ട ഒരു തിയേറ്ററിൽ തന്നെ ചിത്രത്തെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് അയലാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കേരളത്തിലും മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ശിവകാർത്തിന് നല്ലൊരു ഫാൻ ബേസ് ഉള്ളതും കേരളത്തിലാണ്. അതുകൊണ്ട് കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് ഈ സിനിമയെ തീർച്ചയായിട്ടും കൈവിടുക എന്ന് പ്രതീക്ഷിക്കുക. എന്തൊക്കെയാണ് പൊങ്കൽ റിലീസായിട്ടെത്തിയ അയലാൻ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസ് വൻ വിജയമായിട്ട് തീരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അയലാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.